സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തുവിൽ നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നു എന്നത് നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക ഇടപെടലുകളെയും രൂപപ്പെടുത്തുകയും നിർണയിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് 1 തിമത്തി 2:1-8 വരെ ശ്രീഹ പല തട്ടുകളിലായി ഈ ബന്ധത്തെ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം തന്നെ ലോകത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു. റോമൻ ഭരണവ്യവസ്ഥയിൽ നിന്നും മതാചാരങ്ങളിൽ നിന്നും സ്ഥിരമായ എതിർപ്പ് ശ്രീഹ വ്യക്തിപരമായി നേരിടുന്നുണ്ട്. ക്രിസ്തീയ സഭാസമൂഹങ്ങളും ഇങ്ങനെ പ്രതികാര നടപടികൾക്ക് വിധേയമാകുന്നുണ്ട് റോമൻ ഭരണകൂടത്തിൽ നിന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ് റോമൻ മതമർദ്ദനങ്ങളും അത് വിശ്വാസത്തെയും സഭാ നിലപാടുകളെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നുമൊക്കെ. ചക്രവർത്തിയെ ആരാധിക്കുന്ന എംബ്രർ വേർഷിപ്പ് പ്രവണത നടമാടിയിരുന്ന ഒരു കാലവും വ്യവസ്ഥയുമായിരുന്നു അത്. ശ്രീഹ പറയുന്നു, ചക്രവർത്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന്, അല്ലാതെ ചക്രവർത്തിയോട് പ്രാർത്ഥിക്കണമെന്നല്ല. ചക്രവർത്തി തങ്ങളെ ദ്രോഹിക്കുന്ന ഒരാളായിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. ഇത് ക്രിസ്തീയതയുടെ മാത്രം ഒരു നവീനതയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ സ്നേഹത്തിൻ്റെ നവ്യമായ കൽപ്പന യോഹന്നാൻ 14. ശത്രുക്കളെപ്പോലും സ്നേഹിക്കുന്ന ആഴം അത് പേറുന്നുണ്ട്. കാരണം ക്രിസ്തു കൊണ്ടുവരുന്ന രക്ഷ സകല ജനങ്ങളെയും ആഞ്ഞു പുണരുന്നതാണ്. ഈ രക്ഷാകരമായ സുവിശേഷത്തിൻ്റെ ആലിംഗനമാണ് ക്രിസ്തീയ സ്നേഹകാരുണ്യമായി പരന്നൊഴുകുന്നത്. ഏകദൈവവും ഏകകർത്താവും ഏകമധ്യസ്ഥനുമായ ക്രിസ്തുവിനെ ശ്രീഹ തുടർന്ന് പ്രഘോഷിക്കുകയാണ്. വിശ്വാസ പ്രമാണമായിട്ട് മാത്രമല്ല, തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ആധാരവും ഈ ഒരു വിശ്വാസ സംഹിത കൂടിയാണെന്ന് ശ്രീഹ പറയുകയാണ്. ഒരു ദൈവമേ ഉള്ളൂ. അവൻ ഒരിടുങ്ങിയ തലത്തിൽ വസിക്കുന്ന ഗോത്രദൈവമല്ല, ലോകത്തിൻ്റെ മുഴുവൻ അധിനാഥനാണ്, രക്ഷകനും. അതിനാൽ ആ ദൈവത്തിൻ്റെ സ്നേഹം, ശക്തി, മഹത്വം, അധികാരം അത് ലോകമാസകലം അറിയിക്കപ്പെടണം. ഇന്നലെ കർത്താവായ യേശു, ഡൊമിനോസ് യേസൂസ് എന്ന ആ തിരുവെഴുത്ത് നാം ശ്രദ്ധിക്കുമ്പോൾ ഈ പ്രഘോഷണത്തിൻ്റെ ഉത്തരവാദിത്വത്തെ, വിശ്വാസ സമഗ്രതയെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ദൈവം ഏകമാണ്. ക്രിസ്തു ദൈവവും മനുഷ്യനുമാകയാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഏകമധ്യസ്ഥനുമാണ്. മധ്യസ്ഥനെന്ന് പറയുമ്പോൾ സങ്കല്പാതീതമായ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് നാം നനച്ചിരിക്കാത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നവനെന്നാണ് അർത്ഥം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ അർത്ഥവത്താക്കുന്നവനാണ് ക്രിസ്തു. ഈ ബന്ധത്തെ വിഭാവനം ചെയ്യാൻ ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് സാധിക്കില്ല, നിർവചിക്കാനും സാധിക്കില്ല. പ്രാർത്ഥനയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രമുഖമായൊരു മുദ്രയെന്ന് ശ്രീഹ ഈ ദൈവമനുഷ്യ ബന്ധത്തിൽ ഊന്നിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ വിരിച്ചു പിടിച്ച കൈകളായിരിക്കണം സഭാമധ്യത്തിൽ ഉയരേണ്ടത്, അല്ലാതെ കലഹത്തിൽ ചുരുട്ടിയ മുഷ്ടികളായിരിക്കരുത് എന്ന്. ഇന്നലെ നാം കണ്ടതുപോലെ അവരുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്ന കൈകളല്ല ക്രിസ്തീയ ജീവിത പ്രകാശനം. സൗമ്യശീലമാണ്. എന്നാൽ തടുക്കാനാകാത്ത ശക്തിയോടെ ഈ സൗമ്യശീലം പാലിക്കുമ്പോൾ അത് റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തീയത വളർന്നേറുന്നതിൻ്റെ ശക്തമായൊരടയാളമായി മാറുന്നു. തങ്ങളെ ഞെരിച്ചമർത്താൻ കഴിയുന്ന റോമൻ ഭരണയന്ത്രത്തെ ക്രിസ്ത്യാനികൾ മുട്ടുകുത്തിച്ചത് ഈ സ്നേഹകാരുണ്യത്തിൽ അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് എന്ന് മറക്കരുത്. നീതിയുടെയും മൃദുസൗമ്യതയുടെയും വിശ്വാസധീരതയുടെയും ഭാവങ്ങളാണവ. എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം തന്നെ ഈ അർത്ഥത്തിൽ ഒരു പ്രേഷിതനാണ്, എ മിഷണറി ഗോഡ്. രക്ഷാദൗത്യമാണ് അവൻ്റെ മുഖമുദ്ര. ക്രിസ്തീയ പ്രഘോഷണം അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാദൂതുമായി ഇറങ്ങിത്തിരിക്കണമെന്ന് പറയുന്നത്. ചരിത്രഗതിയിൽ ഉചിതമായ സമയത്ത് ക്രിസ്തു ഇറങ്ങി വരികയാണ്. ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പോകുന്ന ആ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ വിപ്ലവം ഇവിടെ അരങ്ങേറാൻ പോകുന്നു. ലോകഗതിയെ മാറ്റിമറിക്കാൻ ഉചിതമായ സമയം ഇത് തന്നെ. ഈ സത്യത്തിൻ്റെ അറിവിലേക്ക് എല്ലാവരും വരണമെന്നാണ് നാഥൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസമെന്നത് വെറുമൊരു ആവേശമല്ല, സത്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകാധികാരത്തിന് മുൻപിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് ലോകാധികാരത്തിനനുസൃതമായി നമ്മുടെ ആത്മീയ ജീവിതത്തെ അടിയറവെച്ചുകൊണ്ട് നാം സുവിശേഷ സ്നേഹത്തിൻ്റെ ഈ സാർവത്രിക പ്രഭാവത്തെ നിസ്സാരമായി തള്ളിക്കളയരുത്, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തരുത്. ക്രിസ്തു എല്ലാവർക്കും മോചനദ്രവ്യമായി. എല്ലാവരും ദൈവത്തിലേക്ക് അനുരഞ്ജിതരാകാൻ കുരിശിൽ അവൻ രക്തം ചിന്തി. മനുഷ്യനെ രക്ഷിക്കാൻ, വീണ്ടെടുക്കാൻ താൻ എത്രമാത്രം അതിയായി ആഗ്രഹിക്കുന്നുവെന്ന ദൈവസാക്ഷ്യം തന്നെയാണ്, അല്ലെങ്കിൽ ആ രക്ഷാകര മുഹൂർത്തം തന്നെയാണ് കുരിശിലെ ക്രിസ്തുവിന്റെ മരണം. ഇന്ന് സുവിശേഷം ലൂക്ക 7:1-10 വരെ. കഫർനാമിൽ നാഥൻ ഒരു ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്ന കാഴ്ചയാണ്. ശതാധിപൻ റോമിന്റെ ദല്ലാളാണ്, ചക്രവർത്തിയുടെ അധികാരപ്പരപ്പിന്റെ കാവൽ രൂപം. പക്ഷേ എന്നിട്ടും നാഥൻ അവനോട് വിദ്വേഷത്തോടെയല്ല ഇടപെടുന്നത്. യാതൊരു വിഭാഗീയതയോ വേർതിരിവോ അവൻ കാണിക്കുന്നുമില്ല. കുരിശിന്റെ ആന്തരികാർത്ഥം തന്നെ അതാണല്ലോ, അവൻ എല്ലാ വിഭാഗീയതകളെയും തച്ചുടച്ചു കളഞ്ഞു എന്ന് എഫേസ്യർ പറയുന്നതുപോലെ. വിജാതീയനായ ഈ ശതാധിപന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാൻ പോലും നാഥൻ മടിക്കുന്നില്ല. അത് ആചാരപരമായ അശുദ്ധി
ഒരു യഹൂദൻ എന്ന രീതിയിൽ തന്നിൽ ഉളവാക്കുമെന്നും അത് സാമൂഹിക അതൃപ്തിക്ക് പാത്രമാകുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ആ ശതാധിപൻ സൗമ്യമായി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നാഥൻ അവൻ്റെ വീടണയുമായിരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എത്ര ദൂരം വരെയും പോകും എന്നൊരു രേഖയാണിത്. പിൽക്കാലത്ത് സഭ വിജാതീയ പ്രദേശങ്ങളിലേക്കും എന്തിനേറെ തങ്ങളെ ഹിംസിച്ചിരുന്ന ജനസമൂഹങ്ങളിലേക്കും പോലും സ്നേഹമായി പടർന്നിറങ്ങിയതിൻ്റെ പ്രേക്ഷിത വീര്യം തന്നെയാണിത്. ആ ശതാധിപൻ സംസാരിക്കുന്നതേറെയും റോമൻ അധികാര വ്യവസ്ഥകളെക്കുറിച്ചാണ്. പെരിയോൻ എളിയോനെ അടിയാളനായി കാക്കുന്ന രക്ഷാധികാര വ്യവസ്ഥ, പേട്രണേജ്, അത് ആ സംസ്കാരത്തിൽ രൂഢമൂലമാണ്. അധികാരവും സമ്പത്തും പദവികളുമേറിയവർ താഴെക്കിടയിലുള്ളവർക്ക് ദാനങ്ങളും മറ്റാനുകൂല്യങ്ങളും നൽകി ഔദാര്യപൂർവ്വം അവരെ തങ്ങളുടെ സൗകര്യത്തിന് ചേർത്ത് നിർത്തുമായിരുന്നു. സ്നേഹം കൊണ്ടല്ല, അവർ ഉപയോഗിക്കപ്പെടാനുള്ള വസ്തുക്കളായി കണ്ടുകൊണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് ആ യഹൂദ പ്രമാണികൾ വന്ന് ശതാധിപനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ കർത്താവിനോട് പറയുന്നത്, ഒരു ശുപാർശ പോലെ. ഇതൊരു മാനുഷിക ചിന്താരീതിയാണ്. പെരുമയുള്ളവർക്കും ഒരുമയുള്ളവർക്കും മാത്രമാണ് എൻ്റെ സ്നേഹത്തിന് അവകാശമെന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ക്രിസ്തീയത അങ്ങനെയല്ല പഠിപ്പിച്ചത്. ലൂക്ക 6:35-38 അത് ഏറ്റവും വീണവരെയും താണവരെയും കടുത്ത ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു, ചേർത്ത് പിടിക്കാൻ. അതുകൊണ്ട് ശതാധിപൻ ഈ നവീനമായ ശൈലിയെക്കുറിച്ചാണ് ഇന്ന് വിസ്മയം കൊള്ളുന്നത്. താൻ പരിചയിച്ച അധികാര വ്യവസ്ഥകളുടെയും ശൃംഖലകളുടെയും ശൈലിയല്ല ക്രിസ്തുവിൻ്റേത്, ദി നെറ്റ്വർക്സ് ഓഫ് പവർ. സഭ അവലംബിക്കേണ്ട ജീവിതശൈലിയും ഇതുതന്നെയാണ്. ലോകത്തിൻ്റെ അധികാര ഘടനകൾക്ക് അനുരൂപമായ ഒരു ശൈലിയല്ല ക്രിസ്തീയതയുടെ ശുശ്രൂഷയുടെ വഴികൾ. ഇന്ന് ആ ശതാധിപൻ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ അധികാരവും ശക്തിയും പ്രവർത്തന ശൈലിയും മനസ്സിലാക്കിയെടുക്കുകയാണ്. അതിനെ അവൻ അനുപമമായി വിശ്വാസത്തിൽ പുണരുകയും ചെയ്യുന്നു. സ്നേഹമല്ലാതെ ഒരു കടപ്പാട് നമുക്ക് ആരോടും ഉണ്ടാകരുത്, ഗിഫ്റ്റ് ആൻഡ് ഒബ്ലിഗേഷൻ. ഇത് ക്രിസ്തീയതയുടെ ഒരു കണിശതയാണ്. റോമർ 13 നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്നതുപോലെ തലതൊട്ടപ്പന്മാരാൽ പാലിക്കപ്പെടുന്ന, തലതൊട്ടപ്പന്മാരെ മാത്രം മാനിക്കുന്ന ഒരു വ്യവസ്ഥയല്ല ക്രിസ്തീയത. ഈ പൊളിച്ചെഴുത്താണ് നാം ഇത്രയും നേരം ഈ വചനഭാഗങ്ങളിൽ കണ്ടെത്തുന്നത്. ഈ പൊളിച്ചെഴുത്ത് തുടരുകയാണ് സങ്കീർത്തനം 28 കരം വിരിച്ചു പിടിച്ചൊരു പ്രാർത്ഥനയാണത്. മരണക്കയത്തിൽ വീണ് പ്രാർത്ഥിക്കുന്നവൻ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ വക്കിൽ. അവൻ പക്ഷേ ആ കഠിന കയത്തിലും കിടന്ന് അറിയുന്നുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടുകഴിഞ്ഞുവെന്ന്. ലോകത്തിൻ്റെ ശക്തി, അധികാരം, ഉപജാപം ഒന്നിലും അവൻ ആശ്രയം തേടുന്നില്ല. ഈ സങ്കീർത്തനം യഥാർത്ഥത്തിൽ ഭൗമിക അധികാരത്തിൻ്റെ പൊളിച്ചെഴുത്ത് തന്നെയാണെന്ന് നാം കണ്ടു കഴിഞ്ഞല്ലോ. വെറുതെ പറഞ്ഞതല്ല. പുറപ്പാട് 15 പാടുന്നൊരു പാട്ടുപോലെ തന്നെയാണിത്. അന്ന് ഫറവോയുടെ അധികാരത്തിൻ്റെയും ദുഷ്പ്രഭുത്വത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും നുഖം തകർത്തുകൊണ്ട് ജനം പുറത്തിറങ്ങി വന്നപ്പോൾ പാടിയ പാട്ട്.